സമൂഹ മാധ്യമങ്ങളിൽ ചിരി പടർത്തി വൈറലാവുകയാണ് മണിയൻ സ്പീക്കിംഗ് എന്ന ലഘു വീഡിയോ പരമ്പരയും. തോന്നിക്കൽ കുടവൂർ കൃഷ്ണാഞ്ജനയിൽ മണികണ്ഠൻ പിള്ള എന്ന മണികണ്ഠൻ തോന്നിക്കലും മറുതലയ്ക്കൽ മറ്റൊരാൾ ഉണ്ടെന്ന തോന്നൽ ജനിപ്പിച്ച് മൊബൈൽ ഫോൺ സംഭാഷണ രീതിയിലാണ് മണിയൻ സ്പീക്കിംഗിന്റെ ചെറു വീഡിയോകൾ. എനിക്ക് വട്ട അവര് ബോധം കിട്ട ആശുപത്രിയിലായിരുന്നെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അണ്ണാ ഈ സംഭവം ഞാൻ പറഞ്ഞ നിങ്ങളെ കേക്കണം. മെനഞ്ഞാന്ന് ഞാൻ ആടിനെ പിഴിഞ്ഞോണ്ടിരുന്നപ്പം ഇവര് വിളി കിടക്കണം അവരെ വീട്ടിൽ നിന്ന്. അയ്യോ ഓടി വരണേ ഓടി വരണമെന്നൊരു വിളി കേൾക്കണം. ഞാൻ ഈ മൊന്തയും കൊണ്ട് തിണ്ണയിൽ വെച്ചിട്ട് ഓടി ഇവരെ വീട്ടിൽ ചെന്നതും അണ്ണാ ഇങ്ങേര് ഇങ്ങേര് വടക്കോർത്ത് എല്ലാ വടിയനെ വീണ് ഇങ്ങനെ മലന്ന് കിടക്കണം. എവര് അങ്ങേരൊന്നും പിടിക്കാതെ ഇവര് നെഞ്ചിലടിച്ചോണ്ട് മാനത്തോട്ട് നോക്കി വിളിച്ചോണ്ടിരിക്കണം അയ്യോ അയ്യോ എന്നും പറഞ്ഞോണ്ട്. ഞാൻ ഓടി നമ്മളെ അപ്പു ശശി അപ്പുറത്തേക്കായിരുന്നു. അവന്മാർ രണ്ടുപേരും കൂടെ വിളിച്ച് താങ്ങി കൂട്ടിയെടുത്ത് ബിജുവിനെയും വിളിച്ച് അവന്റെ ജീപ്പിലെടുത്തിട്ട് നേരെ മെഡിക്കലിൽ തന്നെ പോട്ടെന്നും പറഞ്ഞുകൊണ്ട് പോയി. പോയി നമ്മൾ കുറെ ദൂരം ചെന്നത് ഇവർക്ക് ഒരു ഫോൺ ഉണ്ടല്ലേ, ഓ അതിലെടുത്ത് വെച്ച് ഇവർ വിളി തുടങ്ങി. അയ്യോ എന്തരായി? ഞാൻ പറഞ്ഞു അക്കാ കൊണ്ട് പൊക്കൊണ്ടിരിക്കണേള്ളൂ, നിങ്ങൾ മനസ്സമാനായിട്ടിരിക്കി. നമ്മൾ പള്ളിപ്പുറം കഴിഞ്ഞപ്പോഴത്തേക്ക് ശശി പറഞ്ഞ് അണ്ണാ ഇത് വാക്കുകളാണ് തട്ടിപ്പോയെന്നാണ് തോന്നണേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ബിജു വണ്ടി ഒതുക്കി. വണ്ടി ഒതുക്കിയപ്പോൾ അവർ വീണ്ടും വിളിക്കണം, എന്തരായി 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 കുഴപ്പമുണ്ട? നമ്മൾ പറഞ്ഞു നിങ്ങൾ മിണ്ടായിരിക്കും, ഇത് ആശുപത്രിയിലോട്ട് കൊണ്ട് കയറണം എന്ന് പറഞ്ഞു. ഓ അപ്പോഴ് ഇപ്പൊ എന്തായാലും മരിച്ചോയല്ലേ. അപ്പൊ ബിജു പറഞ്ഞു ഇനിയിപ്പോ ആശുപത്രി കൊണ്ട് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഡേ കൊണ്ടുപോയ വാക്കുകളാണ്, കൊണ്ടുപോയ എന്തായാലും മരിച്ചുകൊണ്ട് അവർ പോസ്റ്റ്മോർട്ടം ചെയ്യും, മാത്രമല്ല അത് സഹിക്കാം, കൊറോണ പരിശോധിക്കും. കൊറോണ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാര് നോക്കിയാലും ഉണ്ടെന്നല്ലേ പറയും. ഓ അത് തന്നെ. അതുകൊണ്ട് പിന്നെ നമ്മൾ നാലുപേരും കൂടെ 10 ദിവസം വീട്ടിലിരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ അല്ല എന്തൊരു അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ തിരിച്ചു വന്ന ആ വേണ്ടി തന്നെ വേറെ ആംബുലൻസ് തന്നെ വിളിച്ചെന്തല്ലേ എന്ത് നിങ്ങൾ പറയണേക്ക്. തിരിച്ചു വന്നോണ്ടിരുന്നപ്പോ എവര് വിളിക്കണേ എന്തരായിരുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു അക്ക ഇതാ നമ്മള് വന്നോണ്ടിരിക്കണ, യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, അപ്പുറത്ത് അനി അവിടെ നിൽക്കണമെങ്കിൽ അവനെ വിളിച്ചൊരു 19 കസേര എടുത്ത് നിങ്ങളെ മുറ്റത്തിട്ട് ഒരു ടാർപ്പയം വലിച്ച് കെട്ടി കുറച്ച് ട്യൂബ് ലൈറ്റൊക്കെ എടുത്ത് വഴിയിലൊക്കെ വെച്ച് കെട്ടാ ചെറുക്കണ്ട പറയാൻ പറഞ്ഞു. ഇത് പറഞ്ഞത് ഇവരൊരു വേക്കം പിടിക്കണം ഞാൻ കേട്ട്, അല്ലാതെ അങ്ങേര് മരിച്ചോ എന്നൊന്നും ഞാൻ അവരുടെ വിളിച്ച് പറഞ്ഞില്ല. എനിക്ക് വട്ടാണ്. നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ തനി നാട്ടുംപുറം ഭാഷയിൽ ഹാസ്യാത്മകമായി മറ്റൊരാളോട് വിവരിക്കുന്ന വീഡിയോകളാണ് മണിയൻ സ്പീക്കിംഗിലേത്. മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോകൾ കേൾക്കുന്നയാളിന് പരാമർശിച്ച സംഭവങ്ങൾ നേരിൽ കണ്ട അനുഭവം ഉണ്ടാക്കുന്നു. ഹലോ എന്താണ്? സത്യമാണല്ലോ. ഓ അങ്ങനെ എവിടെ പോയി? മലകര കഴിക്കാൻ പോനാ? ആ അണ്ണാ അത് അത് വേറെ ഒന്നുമില്ല അണ്ണാ, നിങ്ങളൊരു വെള്ള പേപ്പർ എടുത്തിട്ട് അമ്മയാണ് അച്ഛനാണ് സാറിനാണ് ഞാൻ ഇപ്പം മലക്കര വാങ്ങിക്കാനാണ് പോണത് എന്ന് എഴുതണണ്ണാ. പിന്നെ 2 മാസ്ക് വയ്ക്കണം കേട്ടാ. മാസ്ക് പേപ്പറിനകത്തല്ല, നിങ്ങളെ മുഖത്ത് വയ്ക്കണം, അല്ലെങ്കിൽ അവർ പിടിക്കും. ഓ ഇത് എഴുതിയിട്ട് അണ്ണന്റെ ഒപ്പ് വിട്ട് കൊടുത്താൽ അണ്ണാ. മതി 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 മതി, അവർ വിടും. ഓക്കെ അണ്ണാ, ഓക്കെ ഓക്കെ. ലോക്ക്ഡൌൺ കാലത്താണ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാകുമെന്ന ചിന്തയിൽ ക്രിയാത്മകമായി മണിയൻ സ്പീക്ക് എന്ന ആശയം മണികണ്ഠൻ ഉദിച്ചത്. മൊബൈൽ ഫോണിൽ സ്വയം ചിത്രീകരിക്കുകയായിരുന്നു. വീഡിയോകളുടെ വിഷയവൈവിധ്യം തന്നെയാണ് മറ്റൊരു പ്രത്യേകതയും. 3 പതിറ്റാണ്ടിലേറെയായി പാരലൽ കോളേജ് അധ്യാപകനായ മണികണ്ഠൻ വിൽപ്പാട്ട് കലാകാരനും നാടക സീരിയൽ നടനും കൂടിയാണ്. ആറ്റിങ്ങൽ ഗോകുലം ആശുപത്രിയിലെ ജീവനക്കാരനും 25 മലയാളം സീരിയലുകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിട്ടുമുണ്ട്. 50-ലധികം നാടകങ്ങളിൽ വേഷമിടുകയും 10 നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്യുകയും ചെയ്തയാളാണ് മണികണ്ഠൻ തോന്നിക്കൽ. ഞാൻ ഓൾറെഡി ഒരു പാരൽ കോളേജ് അധ്യാപകനുമാണ്, അതുപോലെ തന്നെ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുമാണ്. പക്ഷേ ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ 1000 കണക്കിന് ആൾക്കാർക്ക് ഒരുപാട് പ്രതികൂലമായ ജീവിത സാഹചര്യമാണ് ഉണ്ടാക്കി തീർത്തിരിക്കുന്നത്. ഇപ്പോൾ ട്യൂട്ടറി പഠിപ്പിക്കുന്നവർക്ക് ട്യൂട്ടറി പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകുന്നവർക്ക് അത് പറ്റുന്നില്ല, കലാകാരന്മാർക്ക് അത് പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് മറ്റൊരു വഴി എന്നാലോചിച്ചു. വരുമാനം ഒരു വശത്ത്, പക്ഷേ ഈ കലാപ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹ നിമിത്തം ഒറ്റയ്ക്ക് എന്ത് ചെയ്യാം എന്നാഗ്രഹിച്ചു. കാരണം നമുക്കൊരിക്കലും ക്യാമറയും കൊണ്ട് വെളിയിലിറങ്ങാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ പോയി ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരാശയം, ഇപ്പോൾ ഈ സത്യവാങ്മൂലം എഴുതണം എന്ന ഒരു വാർത്ത പത്രത്തിലൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ചിന്ത, ഒരു ചെറിയ വീഡിയോ, ഒരു മിനിറ്റിനകത്തുള്ളൊരു വീഡിയോ ഞാൻ നിർമ്മിച്ചു. അത് പക്ഷേ ഭയങ്കരമായൊരു സപ്പോർട്ടിംഗ് ആയിരുന്നു. അത് ഒരുപാട് ആളുകൾ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില സബ്ജക്റ്റുകൾ, ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ ബ്ലാക്ക് ഫംഗസ് രോഗം, അതുവരെ
ഈ വീഡിയോയിലൂടെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് പറയുന്നത് ഏറ്റവും വലിയ എനിക്ക് ഒരു ഞാൻ പോലും ചിന്തിക്കാതെ ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ട് തോന്നിയത് ലണ്ടനിൽ നിന്നൊക്കെ ഒരു ഒരു 10-60 വയസ്സ് അവർ പറഞ്ഞു ധൈര്യമായിട്ട് ഇത് ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, അസഭ്യമൊന്നുമില്ല, തീർച്ചയായിട്ടും സഭ്യമായ കോമഡി, അതൊക്കെയാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞിട്ട് അവർ വളരെ സന്തോഷമായിട്ട് എന്നോട് സംസാരിക്കുകയുണ്ടായി. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ വിവിധ പ്രദേശങ്ങളിൽ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഓൾറെഡി ഒരു ജോലിയുണ്ട്. ഞാൻ ആറ്റിങ്ങിൽ ഗോകുലം മെഡിക്കൽ സെൻ്ററിൽ വർക്ക് ചെയ്യുകയാണ്. എങ്കിലും ട്യൂട്ടോറിയും കലാപ്രവർത്തനവും എൻ്റെ ജീവൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു. ചെറുപ്പത്തിലേ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നയാളാണ്. അതുകൊണ്ട് തന്നെ സമയം ഉണ്ട് ഈ ഒരു പ്രവർത്തനവുമായിട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ആളുകളെ അല്പസമയം ഒന്ന് ചിരിപ്പിക്കാനും ഒപ്പം ചിന്തിപ്പിക്കാനും കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ. നമ്മളിപ്പോൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, അതുപോലെ തന്നെ സൗജന്യമായിട്ട് വാക്സിനേഷനോ, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് എന്തെല്ലാം നമ്മൾ കൊടുക്കുന്നു, അതുപോലെ അല്പം ഒരു ചിരി ജനങ്ങൾക്ക് കൊടുക്കണം, ആളുകൾക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹ നിമിത്തമാണ് ഇത് തുടങ്ങിയത്. HP News, ആറ്റിങ്ങൽ.